അതിന് അടിയിൽ കൂടെ കയറി പോരെ. അല്ല സത്യം പറഞ്ഞ ഇതിന്റെ ചുറ്റുമതിൽ ഇല്ലായിരുന്നാൽ ഈ ചുറ്റുമതിൽ ഇല്ലായിരിക്കുവാണെങ്കിൽ അത്ര ഏക്കത്തില്ലായിരുന്നു അമ്പലത്തിന്. എല്ലാവർക്കും നമസ്കാരം. ഇത് ഞാൻ പകല് ലൈവ് ഇട്ട നമ്മുടെ അഴുതാ നദിയോട് ചേർന്നിരിക്കുന്ന അയ്യപ്പൻ്റെ അമ്പലമാണ്. ഫുള്ള് അമ്പലം ഫുള്ള് നശിച്ച് ചുറ്റുമതിലുകളും കാര്യങ്ങളും എല്ലാം പോയി, ഫുള്ള് സാധനങ്ങൾ പോയി. പക്ഷേ അതിനകത്തൊരു വ്യത്യസ്തമായിരുന്ന ഇത് മുങ്ങിപ്പോയതാണ്. പക്ഷേ അയ്യപ്പൻ്റെ വിഗ്രഹത്തിനോ മറ്റു കാര്യങ്ങൾക്കോ ഒരു കുഴപ്പമില്ല. ഒരിടത്ത് കാണാൻ പറ്റുന്നവരൊന്ന് കണ്ടോളുക. രാത്രി ഒരുപാട് സമയമായി, ഇനി വെട്ടമൊന്നുമില്ല. ഇതാണ് ക്ഷേത്രം. അതുമാത്രം മൂടി മറച്ചുകൊണ്ട് ബാക്കി എല്ലാ സംഭവങ്ങളും നഷ്ടപ്പെട്ടു. രാവിലെ തമാശ രീതിയിലായാലും പറഞ്ഞെന്ന് പറഞ്ഞു, ഇതിലൊക്കെ ഒരു നിമിത്തമാണെന്ന് പറയുന്നത്, കാനനപാത തുറക്കരുത്, അതിലെ ആരെയും നടത്തരുതെന്ന് പറഞ്ഞു. പക്ഷേ കാനനപാത തുറന്നെങ്കിൽ മാത്രമേ ഇവിടെ ഉള്ള ആൾക്കാർക്ക്, ഒരുപാട് ആൾക്കാർ ജീവിക്കുന്ന കാനനപാതകൾ കൊണ്ടാണ് ഈ കാനനപാത കച്ചവടവും കാര്യങ്ങളും, വിശ്വാസമുള്ളവരും ഇല്ലാത്തവരും എല്ലാവരും എല്ലാ ഐക്യത്തോടും കൂടി അയ്യപ്പൻ്റെ ഫോട്ടോ വെച്ച് വിളക്ക് വെച്ച് കത്തിച്ച് സീസണിങ് കച്ചവടം നടത്തി ആ പണം കൊണ്ട് ജീവിക്കുന്നവരാണ് ഈ ലൊക്കാലിറ്റിയിലുള്ളത്. അങ്ങോട്ട് പോകുമ്പോൾ ആകെ ആദ്യം കാണുന്ന ക്ഷേത്രമാണിത്. ഈ അയ്യപ്പൻ്റെ നടയിലൊരു നാണയം വിട്ടാണ് എല്ലാവരും പോകുന്നത്. ഈ അമ്പലത്തിന് മൊത്തം പോയി, ഒന്നും കാണാനായിട്ട് വിടുന്നുമില്ല. സർവ്വതും നശിച്ചു, വെട്ടമില്ല, സർവ്വതും നശിച്ചു, അമ്പലം ഫുള്ള് പോയി. അമ്പലത്തിൻ്റെ മുകൾ വശം മൂടി വെള്ളം കയറി പോയതാണ്. ഫുള്ള് ഒലിച്ച് അടിച്ച് പറഞ്ഞ് ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ സർവ്വ സാധനങങ്ങളും നശിച്ച്. അനീഷ് ഇങ്ങോട്ട് കേട്ടോ അടിച്ചേ, ഇത് ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയായിരുന്നു ഇതെല്ലാം. ഇതെല്ലാം നശിച്ചു പോയി. പക്ഷേ അതിൻ്റെ ഒരു വ്യത്യസ്തമായ രീതി എന്ന് പറഞ്ഞാൽ, ഇത്രയധികം വെള്ളം മൂടി ഈ അമ്പലം കാണിക്കുകയാണ്. ഇത് മനസ്സിലാവുന്നവർക്ക് ശ്രീ അയ്യപ്പ കാണാമല്ലോ. ഇതാണ് ഈ ടെമ്പിള് മൂടിയാണ് ഫുള്ള് വെള്ളം കയറി. പക്ഷേ അതിൻ്റെ ഒരു വ്യത്യസ്തമായ രീതി എന്ന് പറഞ്ഞാൽ, ഇത്രയും നശിച്ചിട്ടും സിമെൻറ്റേലുണ്ടാക്കിയാലും കട്ടയിലുണ്ടാക്കിയാലും ആ വിഗ്രഹത്തിന് മാത്രം ഒരു ചെറിയ കോട്ടം പോലും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതൊരു വലിയ അത്രയും വെള്ളം എന്ന് പറഞ്ഞാൽ ശക്തമായ വെള്ളം. ഇവിടെ വീടുകൾ നശിച്ചു, കാര്യങ്ങൾ നശിച്ചു, എല്ലാം നശിച്ചു. എൻ്റെ വിശ്വാസമാണ് ഞാൻ പറയുന്നത്, ഈ മണ്ണിനെ സ്നേഹിക്കുന്നവരും ഈ ഭൂമിയെ സ്നേഹിക്കുന്നവരും എല്ലാവരുടെയും ആഗ്രഹം പോലെ തന്നെ കലിയുര അയ്യപ്പൻ്റെ ആ കാനനപാതയിൽ കൂടെ ഒരാൾ നടക്കാൻ പാടില്ല, അതിലെ കയറരുത്. പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടിയ കാനനപാത യൂസ് ചെയ്യാതെ കൃത്രിമമായി ഉണ്ടാക്കിയ പമ്പയിലേക്ക് പോകുന്ന ബസ് ഡ്രൈവേറ്റ് എന്ന് ബസ് റൂട്ട് മാത്രം അല്ലെന്നുണ്ടെങ്കിൽ അവർ പറയുന്ന നിലയ്ക്കൽ ചെന്നിട്ട് ഗവൺമെൻറ്റിന് ശമ്പളം ഉണ്ടാക്കുന്ന രീതി അവരുടെ KSRTCയിൽ സഞ്ചരിച്ച് പമ്പയിൽ ചെന്ന് അയ്യപ്പനെ തൊഴുത് അതൊരു എന്നാ പറയുന്നത് ടൂറിസ്റ്റ് സിസ്റ്റമാക്കി മാറ്റാൻ ശ്രമിക്കുന്ന ആ സിസ്റ്റത്തോട് നമുക്ക് യോജിപ്പില്ലാത്തതുകൊണ്ട് കാനനപാത തുറന്ന് ഈ പറഞ്ഞ ജനങ്ങൾക്കെല്ലാം ഇതിലെ ആ കച്ചവടമായാലും ഭക്തിയായാലും ഏത് മാർഗമായാലും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന്. നേരത്തെ ഇത് ദേവസ്വം ബോർഡായിരുന്നു, ദേവസ്വം ബോർഡൊക്കെ ഇപ്പം ഈ കാനനപാതയിലെ ഫുള്ള് കാര്യങ്ങൾ ചെയ്യുന്നത് വനംവകുപ്പാണ്. വനംവകുപ്പിൻ്റെ കീഴിലാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഇപ്പോൾ വനംവകുപ്പ് കഴിഞ്ഞ സീസണിൽ നിങ്ങളെ അറിയാമായിരിക്കും, നമ്മുടെ തേനവളത്തിയും കാര്യങ്ങളും എല്ലാം വന്ന സമയത്ത് നമ്മൾ തടുക്കുകയും വിഷയം ഉണ്ടാവുകയും ചെയ്യുന്ന സമയത്ത് കാനനപാത അന്നും തുറക്കാൻ വിഷയം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളന്ന് തുറന്ന് നമ്മളതിലെ യാത്ര ചെയ്യുകയും കാര്യങ്ങളും എല്ലാം ചെയ്തു. പക്ഷേ ഈ സമയത്ത് ഇപ്പോൾ അവർ പറയുന്നത് പറഞ്ഞാൽ കാനനപാതയിൽ മൃഗശല്യം കൂടുതലായതുകൊണ്ട് മൃഗശല്യം ഇവരായിട്ടാക്കിയെടുത്തേക്കുന്നത്. കാര്യം പറഞ്ഞാൽ കാലങ്ങളായിട്ട് പണ്ട് വൈദ്യുതിയോ ഇത്രയധികം ഫെസിലിറ്റിയോ ഒന്നും ഇല്ലാത്ത കാലഘട്ടത്ത് ഒരാനശല്യോ ഒരു മൃഗശല്യോ ഒരു അയ്യപ്പനെ പോലും ഒരു രീതിയിൽ ശല്യം ചെയ്തിട്ടില്ല. അവരതിൻ്റെ കടകൾ കുറച്ചുകൊണ്ട് കൂട്ടക്കടകളാക്കി കിലോമീറ്ററുകളുടെ ഗ്യാപ്പിൽ രണ്ട് കട ഒരു കട, അപ്പം വൈദ്യുതി മാത്രമുണ്ട്. പക്ഷെ കടകളില്ല, ആൾക്കാരെ രാത്രി നടക്കാൻ സമ്മതിക്കാതായി. പണ്ട് കാലങ്ങളിൽ പെട്രോമാക്സ് കത്തിച്ചും വഴിയിൽ ആഹാരം ഉണ്ടാക്കിയും വീട്ടിൽ യാത്ര പറഞ്ഞ് അടുക്കള തൊട്ട് കൂട്ടിയാണ് നമ്മൾ ശബരിമലയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചു വരുമെന്ന് ഒരു ഉറപ്പുമില്ലാതായിരുന്നു നമ്മൾ കാനനപാത കൂടെ പോയിക്കൊണ്ടിരുന്നത്. ആ ഐതിഹ്യമെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഇവർ പറയുന്ന കൂട്ട് ശബരിമല ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റിക്കൊണ്ട് കാനനപാത നിർത്തലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനാണെന്നുണ്ടെങ്കിൽ പ്രക്ഷോഭത്തിൽ നമ്മൾ വളരെ ശക്തിയായി ശബരിമലയിൽ പെണ്ണ് കയറാൻ വന്ന സാഹചര്യം നമ്മൾ എന്തേരെ ശക്തമായി ഒരു പ്രസ്ഥാനത്തിൻ്റെയോ ഒരു ഇതിൻ്റെയോ ബലമില്ലാതെ ഞങ്ങളിവിടെ തടുത്ത ആൾക്കാരുണ്ട്. അതേ ബലത്തിൽ നമ്മൾ കാനനപാതയ്ക്ക് വേണ്ടി ഈ നമ്മുടെ പൂർവികർ നടന്ന
അല്ലെങ്കിൽ കലിയുഗപരവനായി അയ്യപ്പൻ നടന്ന ഈ കാനനപാത വഴി സഞ്ചരിക്കാൻ വേണ്ട എല്ലാ അനുമതിക്കും വേണ്ടി നമ്മൾ ജീവൻ ത്യജിച്ചും പോരാടുന്നതായിരിക്കും. അതിന് എൻ്റെ കൂടെ പണ്ട് കൂടിയവർ എല്ലാവരും ഉണ്ടാവുമെന്നുള്ള വിശ്വാസത്തോടുകൂടി ഞാൻ നിർത്തുന്നു. ഇതും ഒരു സാക്ഷിപത്രമാണ്. കാര്യം പറഞ്ഞാൽ ഈ അമ്പലം മൂടി ഫുള്ള് നശിച്ച് എല്ലാം നശിച്ച് ഞാൻ രാവിലെ നിങ്ങൾക്ക് ലൈവ് ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. എല്ലാം നശിച്ചു പോയ ഈ സമയത്തും ഈ വിഗ്രഹത്തിനോ, സത്യം പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും, സിമെൻറ്റിൽ മാത്രം ഉണ്ടാക്കിയ ഒരു പുലിപ്പുറത്തിരിക്കുന്ന ഒരു അയ്യപ്പനാണ്, വേറെ കേടുപാടുകളൊന്നുമില്ല. പക്ഷേ പൂർണ്ണമായിട്ട് നശിച്ചു, ഇപ്പോൾ വെട്ടമില്ലാത്തതുകൊണ്ട് പൂർണ്ണമായിട്ട് ഈ ക്ഷേത്രം ഫുള്ള് നശിച്ചു പോയി. ഇത് മൂടിയാണ് വെള്ളം പോയത്. ഇവിടെ ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി. എന്നാൽ പോലും ആ വിഗ്രഹത്തിനൊരു കേടുപാടുകൾ ഉണ്ടായിട്ടില്ല. അതും നമ്മുടെ വിശ്വാസത്തെ വീണ്ടും ഉറപ്പിക്കുകയാണ്. സ്വാമിശരണം, എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. രാത്രിയിൽ അതുപോലെ തന്നെ മഴ ശക്തമായിരിക്കുന്നുണ്ട്. എല്ലാവരും ഓരോരോ കുടുംബത്ത് സേഫ്റ്റി ആയിട്ടിരിക്കുക, സന്തോഷത്തോട്ടിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇവിടെ വാങ്ങുന്നു. എട്ടോ പഠിച്ച് സ്വാമിശരണം.